നമസ്കാരം. ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പുല്ലിന്റെ വില പോലും കൽപ്പിക്കാത്ത ഒരു സമൂഹം ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് പല ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ എന്തിൻ്റെ പേരിലായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കേരളവർമ്മ കോളേജിൽ ദൈവിക രൂപങ്ങളെ നഗ്നമായി വരയ്ക്കും, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കും, SFIയുടെ നേതൃത്വത്തിൽ പല തരത്തിലുള്ള ഇതുപോലെയുള്ള ഉടായ്പകളും കാണിക്കും. ഹൈന്ദവ സമൂഹത്തെയും ഹൈന്ദവ ഈശ്വര സങ്കല്പങ്ങളെയും ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് പല കുറി നടക്കുകയാണ്, പല കുറി തുടരുകയാണ്. നവരാത്രി കാലത്ത് ദേവീരൂപം കെട്ടി ഒരു പെൺകുട്ടി കഞ്ചാവ് വലിക്കുന്നതും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയും അതിൻ്റെ ഫോട്ടോഷൂട്ടും ഒക്കെ തന്നെ വിവാദമായിരുന്നു. അതിനെതിരെ ശക്തമായ വിമർശനമുണ്ടായി. പരാതി DGP അടക്കം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്ന് നമുക്കറിയില്ല. ദാ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു അമ്പലത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി മോഡലാക്കി നിന്ന് ഏതാണ്ട് നഗ്നയായി, അതായത് അടിവസ്ത്രങ്ങളൊന്നും ധരിക്കാതെ നഗ്നയായി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ചെരുപ്പുമിട്ട് ഷൂസുമിട്ട് അമ്പലത്തിൻ്റെ സോപാന നടയിൽ, അതായത് പ്രധാനപ്പെട്ട വാതിലിനോട് ചേർന്നുള്ള നടയിൽ ചവിട്ടി നിന്നൊരു ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയാണ്. ശക്തമായ പരാതി ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഹൈന്ദവ സമൂഹത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും നേരെ ആര് എന്ത് ചെയ്താലും അതിന് ഒരു പ്രശ്നവുമില്ല എന്ന് ഒരു എഴുത്തുവെപ്പ്, അങ്ങനെ എഴുതി വെച്ച ഒരു സംഹിത പോലെ ഇന്ന് സമൂഹം അതിനെ എടുത്ത് പ്രയോഗിക്കുകയാണ്, പെരുമാറുകയാണ്. ഇതിനെതിരെ ഹൈന്ദവ സമൂഹം പ്രതികരിക്കുന്ന രീതിയെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയോ? വീണ്ടും വീണ്ടും നമ്മളുടെ പ്രതികരണങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതികരണ ശേഷിക്ക് തീക്ഷ്ണത ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്? ഇത് ചെയ്തത് മോട്ടീവ് പിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ കമ്പനിയാണ്. മോഡലിംഗ് ഫോട്ടോഷൂട്ട്, അതിൻ്റെ മേക്കപ്പ് ചെയ്ത ആളുടെ പേര് രാജേഷ് രവി, അതുപോലെ തന്നെ അത് അനീഷ് എന്ന് പറയുന്ന ഒരു അനീഷ് മോട്ടീവ് പിക്സ് ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന ധന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആണ് ഇതിന് മോഡലായിട്ട് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് എന്നൊക്കെ തന്നെ അവരുടെ പേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ഈ ഇത്തരത്തിൽ ഇപ്പോൾ ഫാഷൻ ഫോട്ടോഗ്രഫിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ നിരവധി അനവധി ഇത്തരം ഫോട്ടോഷൂട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്, നമുക്കറിയാം. പക്ഷേ അതിനൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ ലൊക്കേഷൻ ഇതുപോലെയുള്ള ഭഗവാനെയും ഭഗവതിയെയും വച്ച് പ്രതിഷ്ഠിച്ച് വച്ച് ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ ദേവാലയങ്ങൾ തന്നെ വേണോ എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹം ശക്തിയായി ഉറച്ച ശബ്ദത്തിൽ ചോദിക്കേണ്ടത്. ഇതിനെതിരെ ഒരു ശക്തമായ വിമർശനം, ശക്തമായ പ്രതിഷേധം ഉയർന്നേ പറ്റൂ. ഒരു ഹൈന്ദവ ആരാധനാലയ എന്നതിന് പകരം ഒരു മോസ്കിൻ്റെയോ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെയോ ഉള്ളിൽ നിന്നോ അൾത്താരയിൽ നിന്നോ ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കുമോ, അല്ലെങ്കിൽ അവർ ചെയ്യുമോ? ഈ അമ്പലത്തിൻ്റെ അധികൃതർ അതിന് അനുമതി കൊടുത്തിട്ടുണ്ടോ? ഇത്തരത്തിൽ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു പകൽ സമയത്ത് നടന്നൊരു ഫോട്ടോഷൂട്ടാണ്. അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ക്ഷേത്രത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും, ദേവസ്വം ബോർഡ് ക്ഷേത്രമായാലും പ്രൈവറ്റ് ക്ഷേത്രമായാലും, ആ ആരാധന സമയത്തോ അല്ലെങ്കിൽ അല്ലാതെയോ ഇത് എടുത്തെങ്കിൽ ഇവരാരും ഇത് അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇവർ അറിയാതെ അനുവാദമില്ലാതെയാണോ ഇത് ചെയ്തത്? അല്ലെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നിമിഷം ആ ഫോട്ടോ എടുക്കുന്നവനും ആ ഫോട്ടോ മോഡലിന് പോസ്റ്റ് ചെയ്യുന്നവർക്കും ഒന്ന് ചിന്തിച്ചുകൂടെ? ഇത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഹൈന്ദവ വിശ്വാസങ്ങളുടെ മേൽ ചവിട്ടി നിന്നുകൊണ്ടാണ്, ചെരുപ്പിട്ട് ചവിട്ടി നിന്നുകൊണ്ടാണ് താൻ തൻ്റെ അർത്ഥനഗ്നത പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആഭാസമായി നിന്ന് ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും വിവരമൊന്നും ഇത് എടുത്തവർക്ക്, ഇതിൽ പങ്കെടുത്തവർക്ക് ഇല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് ഹൈന്ദവന്റെ നെഞ്ചത്ത്, ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നെഞ്ചത്തേക്ക് എന്തും കാണിക്കാം, എങ്ങനെയും എറിയാം, ഇവിടെ ഒന്നും സംഭവിക്കില്ല, ആരും പ്രതികരിക്കില്ല, ഇതൊക്കെ കാണിച്ച് പരിഹസിച്ച് ഹൈന്ദവ സമൂഹത്തെ ആകെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയാലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന ഒരു മിഥ്യാധാരണയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ശക്തമായ പ്രതിഷേധമുണ്ടാക്കണം, പരാതി നൽകണം. വ്യക്തമായി ഈ ക്ഷേത്രത്തിന്റെ അധികാരത്തോടെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അംഗീകാരത്തോടെയാണോ ഇത് ചെയ്തത്? ക്ഷേത്രത്തിന് മുന്നിൽ ഇത്തരത്തിൽ നിൽക്കാൻ, ചെരുപ്പും ധരിച്ച് വിശ്വാസങ്ങളെ ഹനിച്ചുകൊണ്ട് നിൽക്കാൻ ഈ മോഡലിന് അല്ലെങ്കിൽ ഇത് എടുത്തവർക്ക് എങ്ങനെ കഴിഞ്ഞു? ഏതായാലും ഈ മോഡൽ സ്വമേധയാ പോയി നിൽക്കില്ലല്ലോ, അതൊരു കൂട്ടം ആൾക്കാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമല്ലോ ചെയ്യുക. ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം, ശക്തമായ വിമർശനമുണ്ടാകണം, പ്രതിഷേധമുണ്ടാകണം, ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഫോട്ടോയും ഇതിൻ്റെ അനുബന്ധ സംഭവങ്ങളും ഒക്കെ തന്നെ. വളരെ മോശമായ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ പോസ്റ്റ് ചെയ്യാൻ നാണവും മാനവും ഇല്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പോവുകയാണ്. പ്രതിഷേധിക്കണം, ശക്തമായി ശക്തമായി തന്നെ പ്രതിഷേധിക്കണം. ഉയർന്ന ശബ്ദം ഉയർന്നുയർന്ന് കേൾക്കണം ഇതിനെതിരെയൊക്കെ തന്നെ. അതാണ് വേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.